നമസ്കാരം, കൃത്തീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു നാടൻ തനി നാടൻ കറി ഉണ്ടാക്കാം. അപ്പൊ നിങ്ങൾക്ക് ഇത് കണ്ടപ്പോ തന്നെ മനസ്സിലായി കാണുമല്ലോ, കപ്പയാണ്. കപ്പ നന്നായിട്ട് കൊത്തി അരിഞ്ഞെടുത്തിരിക്കുകയാണ്. ഈ കപ്പ കൊണ്ട് നമുക്ക് നല്ല ഒരു സിമ്പിൾ കറി ഉണ്ടാക്കാം. അപ്പൊ ഇനി വരാൻ പോകുന്നത് മഴക്കാലമൊക്കെയാണ്. മഴക്കാലമൊക്കെ ആകുമ്പോഴേക്കും വീടുകളിലൊക്കെ വൈകുന്നേരങ്ങളിൽ നല്ല ചൂട് കഞ്ഞിയൊക്കെ ആയിരിക്കും. ആ കഞ്ഞിയുടെ കൂടെ ഒക്കെ സൈഡ് ഡിഷ് ആക്കാൻ പറ്റിയ നല്ല സൂപ്പർ സാധനമാണ്. അപ്പൊ നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പൊ കപ്പയിലേക്ക് 4 പച്ചമുളക് ഇട്ട് കൊടുത്തു, 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, വെള്ളം എന്നിവ ഒഴിച്ചിട്ട് ഇതാ കുക്കറിൽ വെച്ചിരിക്കുകയാണ്. ഇതിനൊരു 4 വിസില് പോകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. 4 വിസിൽ എന്ന് പറയുമ്പോഴേക്കും കപ്പ നന്നായിട്ട് ഉടഞ്ഞു കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ കപ്പ ഇവിടെ വെന്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും നമുക്ക് അതിനകത്തേക്ക് ഇടാനുള്ള അരപ്പൊന്ന് റെഡിയാക്കാം. ഞാനൊരു 1/4 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു നുള്ള് ജീരകം, ഒരു കുറച്ച് മഞ്ഞപ്പൊടി, പിന്നെ ഒരു 3-4 ഇഞ്ച് കരിവേപ്പില എന്നിവ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് തുരുപ്പായിട്ട് അരച്ചെടുക്കുക. എന്നാല് ഒട്ടും അരയാണ്ടിരിക്കുകയും ചെയ്യരുത്, വല്ലാണ്ട് അങ്ങോട്ട് അരഞ്ഞു പോവുകയും ചെയ്യരുത്. അപ്പൊ നമ്മുടെ കപ്പ ഇവിടെ വെന്ത് ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഒന്ന് കയ്യിൽ വെച്ച് ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി. അപ്പൊ ആ കപ്പ ഞാനൊന്ന് ഉടച്ച് അതിനകത്തേക്ക് കുറവുണ്ടായിരുന്ന ഉപ്പൊക്കെ നോക്കിയിട്ട് അതും ഒക്കെ ആഡ് ചെയ്ത് നമ്മൾ ആ അരച്ചു വെച്ചതും ഒക്കെ ചേർത്തിട്ട് ഒന്ന് ചൂടാക്കാനായിട്ട് അടുപ്പത്ത് വെച്ചിരിക്കുകയാണ്. ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് വേവിക്കുന്ന സമയത്ത് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാൻ അരയ്ക്കുമ്പോൾ വെളുത്തുള്ളി ചേർക്കാറില്ല, അരച്ചു വരുമ്പോഴേക്കും അതിന്റെ ആ ഒരു കുത്തല് നിൽക്കുന്നത് ഇവിടെ ആർക്കും ഇഷ്ടമല്ല. അതുകൊണ്ട് വെളുത്തുള്ളി ചേർത്ത് അരയ്ക്കാറില്ല. അതിന് പകരം നമ്മൾ ഒന്നല്ലെങ്കിൽ ചതച്ച് ഇതിനകത്തേക്ക് ഇടുക, അല്ലെങ്കിൽ നുറുക്കി ഇതിനകത്തേക്ക് ഇടുക, അങ്ങനെയാണ് ചെയ്യാറ്. അപ്പൊ നമ്മുടെ കപ്പ ഇവിടെ ഇങ്ങനെ ഒന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് കേട്ടോ ഇതിന്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. നമ്മളത് ഉടച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് വേണമെങ്കിൽ, വല്ലാണ്ട് കുറുകിയിരിക്കുകയാണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. നന്നായിട്ട് വെന്തുടയണ കപ്പയാണ് ഇതിന് നല്ലത്. കറി കഴിഞ്ഞു, ഇനി നമുക്കുള്ളത് ഇതിനകത്തേക്ക് ഒന്ന് കടുക് വറുത്തിടണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമുക്കൊന്നിനി കടുക് വറുത്തെടുക്കാം. കടുക് വറുക്കാനുള്ളതെല്ലാം ഞാൻ ഇവിടെ നുറുക്കി റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. നമുക്കിതൊന്ന് കടുക് വറുത്തെടുക്കാം. അപ്പൊ ഞാൻ ആ കടുക് വറുത്തതും കൂടെ ഒഴിച്ചു കൊടുത്തു. നമ്മുടെ കറി ഇവിടെ റെഡിയായിട്ടുണ്ട്. വളരെ ഡിലീഷ്യസ് ആണ്, നല്ലൊരു നാടൻ കറിയാണിത്. അപ്പൊ നമുക്ക് അപ്പത്തിന്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും കഞ്ഞിയുടെ കൂടെയും ഒക്കെ ഓടിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, വളരെ സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്. പിന്നെ നിങ്ങൾ ഞങ്ങളുടെ ചാനലിൽ പുതിയതാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഇടുന്ന പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ വീണ്ടും നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് ചേരുന്നവരേക്കും ബൈ.